മദയോടെ ജീവിച്ച മഹാനായിരുന്നില്ലേ മഹാനായ സിഎം ഉസ്താദ് മംഗലാപുരത്തിന്റെ ഖാലിയായിരുന്ന മഹാനായ കോട്ട ഉസ്താദ് എത്ര വലിയ മഹാനായിരുന്നു കോട്ട ഉസ്താദ് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞതായി മഹാനായ ചെറുശ്ശേരി ഉസ്താദ് രേഖപ്പെടുത്തുകയാണ് ഒരു ലേഖനത്തിൽ ശംസുൽ ഉലമ പറഞ്ഞുവത്രേ അത് വെറും കോട്ടയല്ല അത് ഇൽമിന്റെ കോട്ടയാണ് ഇൽമിന്റെ കോട്ടയെന്ന് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞ മഹാനാണ് മഹാനായ കോട്ട ഉസ്താദ് കോട്ട ഉസ്താദിന്റെ കോട്ട ഉസ്താദിനെ കുറിച്ച് പഠിക്കണം എത്രത്തോളം ഭാഷകളാണ് മഹാനായ കോട്ട ഉസ്താദ് കൈകാര്യം ചെയ്തത് എത്രത്തോളം ഭാഷകളിലാണ് മഹാനായ കോട്ട ഉസ്താദ് പ്രാവീണ്യം നേടിയത് മകൻ പഠിക്കുന്ന മംഗലാപുരത്തെ ഒരു കോളേജിൽ മഹാനായ കോട്ട ഉസ്താദ് ഒരു രക്ഷിതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കുകയാണ് ആ യോഗത്തിൽ മഹാനായ കോട്ട ഉസ്താദ് ഒരു ഇംഗ്ലീഷ് പ്രസംഗം നടത്തുന്നു ആ പ്രസംഗം കേട്ടിട്ട് ആ പ്രസംഗം കേട്ടിട്ട് അവിടെയുള്ള വിദേശ ഡോക്ടർമാർ പോലും കൈയടിച്ചു പോയിട്ടുണ്ടെങ്കിൽ മഹാനായ കോട്ട ഉസ്താദ് അറിവ് കൊണ്ട് ആഴങ്ങൾ കീഴടക്കുമ്പോഴും ഭൂമിയിലൂടെ വിനയത്തോടെ നടന്നു നീങ്ങിയവരായിരുന്നു അതുപോലുള്ള മഹാരഥന്മാർ നമുക്കറിയാം പുതിയ കാലത്ത് ഒരൽപ്പം ഭൗതികം പഠിക്കുമ്പോൾ പണ്ഡിത വേഷവും എല്ലാം ഔട്ട് ഓഫ് ഫാഷനായി മാറുന്ന പുതിയ കാലത്തിലെ പണ്ഡിതന്മാർ മനസ്സിലാക്കണം മഹാനായ കോട്ട ഉസ്താദിന്റെ ജീവിതം വരച്ച് വായിച്ചു നോക്കണം സഹോദരങ്ങളെ എത്രത്തോളം ഭാഷകളാണ് കൈകാര്യം ചെയ്തത് കോട്ട ഉസ്താദ് എഴുതിയ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കോട്ട ഉസ്താദ് എഴുതിയ ഇംഗ്ലീഷ് ലേഖനങ്ങൾ അതൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട് ആ കോട്ട ഉസ്താദിന്റെ എഴുത്ത് കാണുമ്പോൾ വല്ലാത്ത വടിവത്ത കൈയക്ഷരമായിരുന്നു പ്രിന്റെടുത്ത പോലുള്ള അക്ഷരങ്ങളായിരുന്നു മഹാനായ കോട്ട ഉസ്താദിന്റെ കൈയക്ഷരം വല്ലാത്ത കരുണയുള്ള പണ്ഡിതനായിരുന്നു മഹാനായ കോട്ട ഉസ്താദ് കോട്ട ഉസ്താദ് ഒരു കോട്ട ഉസ്താദിന്റെ കയ്യിൽ രണ്ട് ജുബ്ബ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾ വന്നിട്ട് വിഷമം പറഞ്ഞു അത്ര കോട്ട ഉസ്താദ് ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് തന്റെ ജുബ്ബ അടിച്ചു വെച്ചിട്ട് അവിടെ ഇരിക്കാനൊരുങ്ങുമ്പോഴാണ് ഒരു പാവപ്പെട്ട ആൾ വരുന്നത് എന്നിട്ട് കോട്ട ഉസ്താദിനോട് പറഞ്ഞു അത്ര എനിക്ക് ധരിക്കാൻ കുപ്പായമില്ല മാസങ്ങളായിട്ട് ഞാൻ ഈ വസ്ത്രമാണ് ധരിക്കുന്നത് എന്ന് പറയുമ്പോൾ മഹാനായ കോട്ട ഉസ്താദ് ആ ഇട്ട വസ്ത്രം അടിച്ചിട്ട് ആ പാവപ്പെട്ടവന് കൊടുക്കുകയാണ് ഇത്രത്തോളം സൂക്ഷ്മജ്ഞാനികളായ വിനയാന്വിതരായ പണ്ഡിതർ നടന്നു നീങ്ങിയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്